ചിലപ്പോഴെങ്കിലും നമ്മൾ മറ്റൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ കണ്ടു എന്ന് അവരറിയണ്ട എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടോ? അപ്പോൾ മറ്റൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് അവരറിയാതെ നമുക്ക് എങ്ങനെ കാണാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് മീഷോ എന്ന ആപ്ലിക്കേഷനാണ്. ഒരു രൂപ പോലും ചിലവാക്കാതെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് ചെയ്ത് വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയ്ക്ക് അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വാട്സപ്പ് ഫീച്ചർ ഏതെന്ന് ചോദിച്ചാൽ അത് വാട്സപ്പിലെ സ്റ്റാറ്റസ് എന്ന സംവിധാനമാണ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിരവധി പേരാണ് ഇപ്പോൾ സ്ഥിരമായി വാട്സപ്പിൽ സ്റ്റാറ്റസായി ചിത്രങ്ങളും വീഡിയോകളും മറ്റും അപ്ലോഡ് ചെയ്യുന്നത്. 30 സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ, ജിഫുകൾ, ടെക്സ്റ്റുകൾ എന്നിവയൊക്കെയാണ് സാധാരണയായി വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് മെസ്സേജുകൾ ആരൊക്കെ കണ്ടു എന്ന് കാണാനുള്ള സംവിധാനവും വാട്സപ്പ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് അവരറിയാതെ നമുക്ക് കാണുന്നതിനായി നമ്മുടെ വാട്സപ്പിലെ പ്രൈവസി സെറ്റിംഗ്സിൽ റീഡ് റെസീപ്റ്റ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരാൾ നമ്മളുടെ വാട്സപ്പ് മെസ്സേജുകൾ കാണുമ്പോൾ അത്തരം മെസ്സേജുകൾക്ക് താഴെ കാണപ്പെടുന്ന ടിക്ക് സാധാരണ രീതിയിൽ നീല നിറത്തിലേക്ക് മാറാറുണ്ട്. അത്തരത്തിൽ നീല നിറത്തിൽ ആകാതിരിക്കാനുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ഈ ഓഫ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടാലും നമ്മൾ കണ്ടതായിട്ട് അവർക്കറിയാൻ സാധിക്കുകയില്ല. പക്ഷേ ഇതിന് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. നമ്മൾ ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു എന്ന് നമുക്കറിയാനും സാധിക്കില്ല. ഇത് ഔദ്യോഗികമായിട്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇതല്ലാതെ മറ്റൊരു രീതി കൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഫയൽ എക്സ്പ്ലോറർ നമ്മൾ ഉപയോഗിക്കണം. സാധാരണ മിക്ക ഫോണുകളിലും ഫയൽ എക്സ്പ്ലോറർ ഉണ്ടായിരിക്കും. ഇനി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്കൊരു ഫയൽ മാനേജർ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ES ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ സൗജന്യമായിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താലും മതി. വെറും 15 MB മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ES ഫയൽ എക്സ്പ്ലോറർ. ഇപ്പോൾ ഇവിടെ ES ഫയൽ എക്സ്പ്ലോറർ ഇൻസ്റ്റാളായി. ആ ആപ്ലിക്കേഷൻ ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ എഗ്രി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അലോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എഗ്രി ആൻഡ് കണ്ടിന്യൂ, സ്റ്റാർട്ട് നൗ. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ES ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പണായി. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും മുകളിൽ ഇടത് സൈഡിൽ കാണുന്ന ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഈ സെറ്റിംഗ്സ് ഓപ്ഷൻ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിൽ ഹിഡൻ ആക്കി വെച്ചിരിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള ഫോൾഡറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ഫോണിലെ ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോറേജ് ഭാഗം ഇവിടെ ഇതുപോലെ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് പോവുക. അവിടെ നമുക്ക് മീഡിയ എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ ഇതുപോലെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ നെയിമിന് മുന്നൊരു ഡോട്ട് കാണാം. അതായത് അതൊരു ഹിഡൻ ഫോൾഡറാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ES ഫയൽ എക്സ്പ്ലോറർ പ്രകാരം അത് അൺഹൈഡ് ചെയ്തുകൊണ്ടാണ് അത് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ സ്റ്റാറ്റസായി, വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായി അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും എല്ലാമാണ് നമുക്കിവിടെ ഈ സ്റ്റാറ്റസ് ഫോൾഡർ വഴി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് ആ സ്റ്റാറ്റസ് ഫോൾഡറിൽ വന്ന് ഇതുപോലെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സ്റ്റാറ്റസ് ഫോൾഡറിൽ നിന്ന് കണ്ടാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾ അപ്ലോഡ് ചെയ്ത സ്റ്റാറ്റസ് ഫയലുകളാണ്, അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ അറിയില്ല നമ്മൾ അവരുടെ സ്റ്റാറ്റസ് വീഡിയോകളോ ചിത്രങ്ങളോ നമ്മൾ കണ്ടു എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിതുപോലെ ഇവിടെ വന്നിട്ട് നമുക്ക് ഓരോ ഫയലുകളും ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഒരു രൂപ പോലും ചിലവാക്കാതെ സാധനങ്ങൾ റീസെല് ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോ എന്ന ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ദേ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. മീഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുമുണ്ട്. പ്ലേ സ്റ്റോറിലും മറ്റും മികച്ച റേറ്റിംഗ് ഉള്ള ഒരു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ് മീഷോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമെന്ന് തോന്നുമെങ്കിൽ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇത് അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ജയരാജ് ജി നാഥ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫേസ്ബുക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന പേജ് ഫോളോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.